ആ ബോക്സിംഗ് ചത്തുപോയത് വരെ കണക്കിന് നന്നായി. ഒന്നുമില്ലേ ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ. വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചു കാച്ചിന്റെ ക്ഷീണവും കിതപ്പും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ കയ്യിൽ ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലയിൽ നിന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും അവളുടെ പേരുള്ള മായ. മായ, മായ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായ മഹാദേവൻ, നല്ല ചേർച്ച ഉണ്ടല്ലേ. ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻ കുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി കണ്ട ക്രിസ്ത്യാനിയുടെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ. ഒരുത്തൻ കാറ്റൂട്ടി വിടണ. ഏതാടാ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ബാ. എന്താ കാറ്റ് കുത്തി വിടുന്നത്? ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ. അത് ചോദിക്കാൻ നീ ആരടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ഉദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ അതെ, കാണാനും കേൾക്കാനും ഒക്കെ. അവള് അവളിങ്ങോട്ട് വന്നേക്കട്ടടാ, അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്, ഇനി തുടങ്ങിക്കോ, ഇനി തുടങ്ങിക്കോ. ഇങ്ങനെ ഞാൻ തന്നെ, നീ കാറ്റ് കുത്തി വിടുവല്ലടാ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാനിത് വരെ അടിച്ചിട്ടില്ല. രണ്ട് വീലും കാറ്റ് ഊതി അറച്ചിട്ട് നീ ഊതാനല്ലേ പറഞ്ഞത്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെ ഒക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതിക്കട, തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു, ഞങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിയേ കുട്ടി, ആളെ ഒന്ന് കാണട്ടെ. അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ.